ഓ ഇങ്ങോട്ട് പോ. നിങ്ങളുടെ സുധാരം സഖാവ് എന്നെ സഖാവ്, മൂത്രം ഒഴിക്കണത്തെ പോലെ ഓട്ട് കുത്തുന്നിടത്തും പോയി ഒളിഞ്ഞു നോക്കരുതെന്ന് ഇത് ഞാൻ അറിയത്തില്ലയോ? ആ വാർത്ത അടിസ്ഥാനരഹിതമാണ് സഖാവേ. ഇവിടത്തെ വലതുപക്ഷ ഭൂസ്വാ മാധ്യമങ്ങളുടെ കുപ്രചരണം എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല. ആ വാർത്തയിൽ വസ്തുത ഇല്ലെങ്കിൽ പിന്നെന്തിനാശാനെ സുധാകരന്റെ വോട്ട് തോട്ടത്തിന് കളക്ടർ റിപ്പോർട്ട് എഴുതിയേ? പോലീസ് എന്തിനാ കേസ് ചാർജ് ചെയ്തേ? അതൊന്ന് പറഞ്ഞേ. വിഷയം വിവാദമാക്കിയാ പിന്നെ കളക്ടർ എന്ത് ചെയ്യും? ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ചെന്നിത്തല പോലീസിന് മടിയുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾ അത് വിട്. വാർത്ത സത്യമാണെന്നുള്ളതിന് ആരുടെയും വക്കാലത്തൊന്നും വേണ്ട. വാട്സാപ്പിൽ പറക്കുന്ന പടം മാത്രം മതി തെളിവായിട്ട്. അറിയോ, അയ്യെല്ലാം ഫോട്ടോഷോപ്പിന്റെ കളിയല്ലപ്പാ. ചട്ടവും വകുപ്പും അറിയുന്ന സുധാകരൻ മൂപ്പർ അങ്ങനെ ചെയ്യൂന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അക്കാര്യത്തിൽ മൂപ്പര് ഡീസന്റ്. നിങ്ങൾ പറയും പോലെ അത് ഫോട്ടോഷോപ്പ് ആണെങ്കിൽ വി എസിന്റെ മെമ്പർ എന്നവര് വസുമതി സിസ്റ്റർ കുത്തുന്നത് നോക്കിയതോ? അതും ഫോട്ടോഷോപ്പ് ആണോ? അയ്യ, ആ പെണ്ണുങ്ങൾ ഞെക്കിയിട്ടും ഞെക്കിയിട്ടും ബീപ്പ് കേൾക്കാത്ത കൊണ്ടല്ലപ്പാ. അതും പടം പിടിച്ച് വാർത്തയാക്കിയ പിന്നെ എന്തിന്നാണ് ഇപ്പൊ ചെയ്യലി? ഇതൊക്കെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുക ആചാര്യ? വി എസും സുധാകരൻ സഖാവും തമ്മിലുള്ള ഇരുപ്പ് വശം അറിയുന്നവര് ഇത് പച്ച വെള്ളത്തിൽ വിശ്വസിക്കത്തില്ല. അറിയോ, വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വോട്ടിൽ പ്രതിഫലിപ്പിക്കുന്ന ആളല്ല വി എസ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്. അദ്ദേഹം അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാ. ബംഗാളിലെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ബുദ്ധദേവ് ഭട്ടാചാര്യ ഇപ്രാവശ്യം കുത്തിയത് ഞങ്ങളുടെ കൈപ്പത്തിക്കാണെന്നറിയാലോ. അതുകൊണ്ട് കുത്തുന്നതിന്റെ രാഷ്ട്രീയം ആരും ആരോടും പറയണ്ട. സുധാകരൻ സഖാവിനും അത് നന്നായിട്ട് അറിയാം പ്രസിഡന്റെ. പ്രത്യേകിച്ച് സി പി എമ്മിലെ എസ് എൻ ഡി പി കാർക്ക് കുടവും താമരയും കാണുമ്പോൾ ചാഞ്ചാട്ടമുള്ള ഈ കാലത്ത് പറഞ്ഞു കുത്തിക്കേ നിവർത്തിയുള്ളൂ. ഒരു വോട്ടിൻ്റെ വില എന്താന്ന് സ്ഥാനാർത്ഥിക്ക് മാത്രമേ അറിയൂ. നല്ല വിശ്വാസമുണ്ട് എങ്കിലും പണയം ഇരിക്കട്ടെ. Thank you.